ഹലോ, വെൽക്കം ടു വി ഫോർ യു ഓൾവേസ്. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗാർലിക് സോസാണ്. മുട്ട യൂസ് ചെയ്യാതെയാണ് ഗാർലിക് സോസ് റെഡിയാക്കുന്നത്. ഒരു മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വായോ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 7 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾക്ക് എണ്ണം കുറയ്ക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഐസ് ക്യൂബാണ് ഇട്ടിട്ടുള്ളത്. ഐസ് ക്യൂബിൻ്റെ എണ്ണം കൂടാൻ പാടില്ല. എണ്ണം കൂടിയാൽ അത് വെള്ളം പോലെയായി പോവും, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ആദ്യം. അപ്പോൾ ഇതുപോലെ കിട്ടും. അടുത്തതായി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ തന്നെ ചേർക്കണം. ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഒന്നും ചേർക്കാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ഫ്ലഫി ആയിട്ടുണ്ട്. മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന പോലെ അത്രയും കറക്റ്റ് പെർഫെക്റ്റ് ഫ്ലഫി ആയിട്ടൊന്നും വരില്ല. എന്നാലും ഏകദേശം ആ ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്ലേവർ കറക്റ്റ് അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഒരു പ്രാവശ്യം ഐസ് ക്യൂബ് വെച്ച് നമ്മൾ ഗാർലിക് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. മുട്ട ആവശ്യമില്ല പിന്നെ. അപ്പോൾ മുട്ട യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവെടുക്കുക. പിന്നെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ടെക്സ്ചർ വന്നതിന് ശേഷം പിന്നെയും അടിക്കാതിരുന്നാൽ കറക്റ്റ് പാകത്തിനുള്ള ഗാർലിക് സോസ് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.